നമസ്കാരം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് ഗോവയിലെ സില്ലി സോൾസ് കഫേ ആൻഡ് ബാർ എന്ന ബാർ നടത്തുന്നത് ഈ സ്മൃതി ഇറാനിയുടെ മകളാണ് അതായത് മരിച്ച ഒരാളുടെ പേരിൽ അനധികൃതമായി ൈസൻസ് സ്മൃതി ഇറാനിയുടെ മകൾ സ്വന്തമാക്കിയിരിക്കുന്നു അതായത് ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഈ ബാർ കേന്ദ്രമന്ത്രിയുടെ കുടുംബത്തിൻ്റെ കീഴിലാണ് കേന്ദ്രമന്ത്രിയുടെ കുടുംബമാണ് നടത്തുന്നത് എന്ന രീതിയിലാണ് കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നത് അന്ന് അതിന് മറുപടിയായി സ്മൃതി ഇറാനി പറഞ്ഞത് തൻ്റെ മകൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവളൊരു ബാറും നടത്തുന്നില്ല വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ വളരെ അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചാൽ അത് പിൻവലിച്ചില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സ്മൃതി ഇറാനി അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോയി കോൺഗ്രസ് നേതാക്കൾ ഈ ആരോപണങ്ങളിൽ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു തുടർന്നവർ നിയമ നടപടിയിലേക്ക് പോയി ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു സ്മൃതി ഇറാനിയുടെ മകൾക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ ട്വീറ്റുകൾ പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് പവൻ ഖേര നെട്ട ഡിസൂസ എന്നിവർക്കെതിരെയാണ് വിധി അവരോട് എത്രയും വേഗം ഈ ട്വീറ്റുകൾ പിൻവലിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മാനനഷ്ട കേസ് സ്മൃതി ഇറാനി ഫയൽ ചെയ്യുന്നു അത് മാനനഷ്ട കേസാണോ ഈ ആരോപണം വസ്തുതാ വിരുദ്ധമാണോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി തന്നെ കോടതി ഈ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത്തരം ആരോപണങ്ങൾ വള വളരെ വില കുറഞ്ഞതും ഇത് വസ്തുതാപരമല്ലാത്തതുമാണ് എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാരണം സ്മൃതി ഇറാനി സമർപ്പിച്ച പരാതിക്കൊപ്പം ഒരു പക്ഷേ അവർ ഈ ബാറിന്റെ ഉടമസ്ഥതാ സംബന്ധിക്കുന്ന ഈ ആരോപണങ്ങൾ കളവാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കൃത്യമായ രേഖകൾ ഒരു പക്ഷേ സമർപ്പിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് അത് പ്രഥമ ദൃഷ്ടിയ വസ്തുതാപരമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് കേസ് ഇനി പരിഗണിക്കുന്നതിനായി മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അസാധാരണമായ നടപടിയാണ് എന്തായാലും സ്മൃതി ഇറാനി അന്ന് തന്നെ വളരെ കൂടി പറഞ്ഞതാണ് തൻ്റെ മകൾ വിദ്യാർത്ഥിനിയാണ് ബാർ നടത്തേണ്ട സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ പറയുന്ന ബാറ് മറ്റാരുടെയോ പേരിലാണ് മരിച്ചയാളുടെ പേരിൽ ബാർ ലൈസൻസ് സ്വന്തമാക്കി സ്മൃതി ഇറാനിയുടെ മകൾ ബാർ നടത്തുന്നു എന്നതായിരുന്നു ആരോപണം എന്തായാലും വളരെ മാതൃകാപരമായി അതിന് മറുപടി പറഞ്ഞു സ്മൃതി ഇറാനി ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി അതിനു മുന്നേ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് അവർ നൽകി ഇത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കും പക്ഷേ കോൺഗ്രസ് പിൻവലിച്ചില്ല പക്ഷേ നിയമ നടപടിയുമായി കേന്ദ്രമന്ത്രി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മന്ത്രിക്ക് അനുകൂലമായ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിക്ക് അനുകൂലമായ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു എത്രയും വേഗം ഇത്തരം ട്വിറ്റുകൾ പിൻവലിക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ് ഇത് തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനമാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് ആരോപണങ്ങൾ നേരിടേണ്ടി വരിക എന്നത് സർവ്വസാധാരണമാണ് പലപ്പോഴും കാര്യമായും കാര്യമല്ലാതെയും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ആരോപണങ്ങൾ വന്നേക്കാം ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്കനുസരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് എത്രമാത്രം അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുവോ അത്രമാത്രം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ മന്ത്രിസഭ രൂപീ രൂപവൽക്കരിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരംഗത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായതായി കേട്ടിട്ടില്ല റാഫേൽ പോലുള്ള ചില വസ്തുതാപരമല്ലാത്ത ദൃഷ്ടിയാ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു മന്ത്രിമാർക്കെതിരെയും കാര്യമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് അപ്പോഴാണ് ഇവിടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നിലനിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു അഴിമതി ആരോപണവുമായി കോൺഗ്രസ് വരുന്നത് അവർ അതിനെ വളരെ മാതൃകാപരമായി നേരിട്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സിന് തിരിച്ചടിയാകുന്നു ഇതേ സമയമാണ് മറ്റൊരു വശം നമ്മൾ പരിശോധിക്കേണ്ടത് കേരളത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമുണ്ടാകുന്നു സ്വർണ്ണക്കടത്ത് പോലുള്ള കേസിൽ വിചാരണ നേരിടുന്ന ജയിൽ ജയിലിലായിരുന്ന ഇപ്പോൾ ജാമ്യത്തിലുള്ള പ്രതിയടക്കമുള്ളവർ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു താൻ ശിക്ഷിക്കപ്പെട്ടു ശരി തന്നെയാണ് പക്ഷേ ഈ തെറ്റ് ചെയ്തത് താനല്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ ഭാര്യയും എല്ലാം ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത മന്ത്രിയായ കെ ടി ജലീൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വിദേശ എംബസികളുമായി നിയമപരമല്ലാത്ത ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും എന്നൊരാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നിട്ട് പോലും യാതൊരു നിയമ നടപടിയുമില്ലാതെ പഴഞ്ചൻ ഡയലോഗുകളും അടിച്ച് ചിലർ ഇവിടെ ഇരിപ്പുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ ആ ആരോപണം സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല ഭരണാധികാരികൾക്കുണ്ട് ആ ഭരണാധി അങ്ങനെയല്ല എങ്കിൽ അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ ഇത് തീർത്തും വസ്തുതാ വിരുദ്ധമായ ആരോപണമാണ് എങ്കിൽ ഈ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ നിയമ നടപടികൾ പോകാൻ നിയമ നടപടികളിലേക്ക് കടക്കാനും ഇത്തരത്തിലുള്ള അധികാരസ്ഥാനത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് സ്മൃതി ഇറാനി ഒരു അതിനൊരു മാതൃകയാണ് ഇനി അന്വേഷണവും നടക്കുന്നില്ല ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ആരോപണത്തിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്ന് തന്നെ വെബ്ഡെസ്ക് തത്തുമസ്